സി പി എമ്മിന് സംഭവിച്ച അപജയത്തെ ജനങ്ങളോട് ഏറ്റുപറയാൻ സൈദ്ധാന്തിക ഭാഷ കൈവശമുള്ള ആരും തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിൽ ഇരിപ്പില്ലെന്ന് ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച് പിണറായി വിജയന്റെ ദൈന്യമുഖം കാണുമ്പോൾ ആർക്കും മനസ്സിലാകുമെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഇടതു സൈദ്ധാന്തികനുമായ ജി ശക്തിധരൻ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു തലശ്ശേരിയിൽ പള്ളിക്ക് കാവൽ നിന്ന യു കെ കുഞ്ഞിരാമന്റെ ദ്രവിച്ച് മണ്ണടിഞ്ഞ കഥയാണ് ആർ എസ് എസ് വിരുദ്ധമാണ് സി പി എം എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോഴും കൊട്ടി ഘോഷിക്കുന്നത് കുംഭകോണ കേസുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതികളെപ്പോലെ എന്തുകൊണ്ട് പിണറായിയേയും കുടുംബത്തെയും ജയിലിൽ അടയ്ക്കുന്നില്ല എന്നതാണ് ചോദ്യം പ്രധാനമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണ കള്ളക്കടത്താണ് നടക്കുന്നത് എന്നാണ് അപ്പോൾ നിയമത്തെ അതിന്റെ വഴിക്ക് വിടാതിരിക്കാൻ പ്രധാനമന്ത്രിക്കും മേലെ ആരോ ഉണ്ടാവണമല്ലോ മുഖ്യമന്ത്രിയെ തുണക്കിയാൻ അത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയാണോ അതോ ആർ എസ് എസ് ഇന്ത്യ ഫൗണ്ടേഷൻ സ്ഥാപകൻ റാം മാധവ് ആണോ അതോ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണോ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രധാനമന്ത്രി പൊതുചടങ്ങിൽ സ്വർണ കള്ളക്കടത്തുകാരൻ എന്ന് തന്നെ വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിൽ ആരുമോ ഇപ്പോൾ കൽത്തുറിങ്കിലില്ല അപ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന ആ കളങ്കിത മുഖ്യമന്ത്രി ആവിയായി പോയി വിവാദത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന റാം മാധവ് ഇന്ത്യയിലെ അത്യുന്നത ഐ എ എസ് കാരുടെയും ഐ പി എസ് കാരുടെയും ഐ എഫ് എസ്കാരുടെയും കൺകണ്ട ദൈവമാണ് ജമ്മു കാശ്മീരിൽ താമര കൊണ്ടുവന്നത് റാം മാധവ് ആണെന്ന് കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കനി ബാധിച്ച ലാവ്ലിൻ കേസും ടി പി ചന്ദ്രശേഖരൻ വധക്കേസും ഒരരികത്താക്കിയത് മറ്റാരുമല്ല അതിൽ റാം മാധവ് ഗൂഢ ആനന്ദം ആസ്വദിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ സൗമ്യനും ആരെയും പെട്ടെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സിദ്ധിയുമുള്ള ആളാണ് റാം മാധവ് ഒരു സരസൻ ഒരു കായികതാരം യേശുദാസിനെ പോലെ പാടിയാൽ ആർക്കായാലും കൗതുകം തോന്നില്ലേ അതേ വികാരമായിരുന്നു എനിക്കും മാധ്യമ എന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറം അലോസരമുണ്ടാക്കാതിരിക്കാൻ ഞാൻ തന്നെ സ്വയം നിയന്ത്രണം പാലിച്ചു എങ്കിലും ഒരു ചോദ്യം അർദ്ധോക്തിയിൽ നിർത്തിയപ്പോൾ ഇനി ഇതിനൊന്നും വേണ്ടി ബുദ്ധിമുട്ടേണ്ട എന്ന ഉപദേശം വ്യക്തമായ സൂചനയായിരുന്നു എനിക്ക് അങ്ങനെ തള്ളാവുന്നതല്ലോ എന്റെ പ്രിയപ്പെട്ട ടി പി എ അതോടൊരു കാര്യം എനിക്ക് വ്യക്തമായി ആർ എസ് എസ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ടി പി യോടാണ് കൂടുതൽ വൈരം എന്നർത്ഥം സംഭാഷണത്തിന്റെ അവസാനം സൗഹൃദത്തിന് ഊനം തട്ടേണ്ട എന്ന് വെച്ചാവാം റാമാധവനോട് പറഞ്ഞു വേണമെങ്കിൽ അമിത്ഷാജിയെ കണ്ടിട്ട് പോകാം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അത് ബുദ്ധിപരമല്ല എന്നെനിക്ക് ബോധ്യമായി ഞാനൊരു മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് എനിക്ക് അന്നോളം പരിചിതമല്ലാത്ത ഒരു ഇരുണ്ട ഇടനാഴിയിലൂടെയുള്ള സഞ്ചാരപഥമായിരുന്നു അത് അന്നോളം ജോൺ ബ്രിട്ടാസ് എന്ന എൻ്റെ പഴയ സഹപ്രവർത്തകൻ എനിക്ക് ചുവടയോ എനിക്ക് സമാനനോ ആയിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആർ എസ് എസ് നെറ്റ്വർക്ക് ദില്ലിയിലുണ്ടെന്ന് ഇത്രയുമാണ് ഇത്രയും മാത്രമാണ് ശക്തിധരന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് കുറിപ്പ് എ ഡി ജി പി അജിത് കുമാറിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയകരമായി പൂർത്തിയാക്കിയ ആ ദൗത്യത്തെ കുറിച്ച് ഇനി ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ അല്ലേ എല്ലാവർക്കും നല്ല ലാൽ സലാം പിണറായി നീണാൾ വാഴട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം